എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും നിസ്തുലനായ ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒപ്പം സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതവും ചെയ്യുന്നു. 119 സങ്കീർത്തനത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് ഈ സന്ധ്യയുടെ സമയത്ത് ഞാൻ നിങ്ങളോടുകൂടെ പങ്കിടുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 23, 24 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്ദയും അപമാനവും എന്നോട് അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നിന്ദയും അപമാനവും എന്നോട് അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരും ആകുന്നു. ഈ വാക്യഭാഗത്തു നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഹാൻഡിലിംഗ് ദി ക്രിട്ടിക്സ് എന്നുള്ളതാണ് വിഷയം. അതായത്, വിമർശകരെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും. രാഷ്ട്രീയത്തിലായാലും സാമൂഹിക പ്രവർത്തനത്തിലായാലും ആത്മീയത്തിലായാലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമ്മെ വിമർശിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നാമും വിമർശിക്കാറുണ്ട്, നമ്മളെ വിമർശിക്കുന്നവരുണ്ട്, നാം വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ ഈ വിമർശങ്ങളിൽ രണ്ട് വശങ്ങളുള്ള വിമർശങ്ങളാണല്ലോ. ഒന്ന് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, മറ്റേത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഒന്ന് നാശോന്മുഖമായ ലക്ഷ്യത്തോടുകൂടിയുള്ള വിമർശനം, മറ്റേത് ക്രിയാത്മകമായ സൃഷ്ടിപരമാകുന്ന വിമർശനം. ഇതിൽ ഏത് വിമർശനമാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായത്? ഇനി നാശോന്മുഖമായിരിക്കുന്ന അല്ലെങ്കിൽ ദോഷ ലക്ഷ്യത്തോടുകൂടിയ വിമർശനത്തെ നാം എങ്ങനെയാണ് അഭിമുഖീകരിക്കുവാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ അപകടകരമായ നിലയിൽ അല്ലെങ്കിൽ ഇടിച്ചു കളയുക, തകർത്തു കളയുക, നശിപ്പിച്ചു കളയുക, നമുക്കുള്ള ഈ മറ്റുള്ള മുമ്പാകെയുള്ള നമ്മുടെ ആ അപ്രീസിയേഷൻ ഇല്ലാതെയാക്കുക, സമൂഹത്തിൽ നമ്മെ ഇടിച്ചു താഴ്ത്തുക എന്നുള്ള ലക്ഷ്യത്തിലൂടെ വിമർശിക്കുന്ന ചുരുക്കം ചില ആളുകളെങ്കിലും ഉണ്ട്. അങ്ങനെയുള്ളവരെ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിക്സ് എന്നാണ് പറയുന്നത്. അതായത്, നാശോന്മുഖമായിരിക്കുന്ന വിമർശനം അഴിച്ചുവിടുന്ന ആളുകൾ പലപ്പോഴും വളരെ ദയയില്ലാത്ത അല്ലെങ്കിൽ യാതൊരു വിധമായ ഹൃദയത്തിന് വാത്സല്യമില്ലാത്ത ഇത്തരത്തിൽപ്പെട്ട വിമർശകരുമായി നാം അഭിമുഖീകരിക്കേണ്ടതായുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നാം എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ സങ്കീർണക്കാരൻ പറയുന്നത്. 23, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള നാശോന്മുഖമാകുന്ന വിമർശകരാൽ ചുറ്റപ്പെടുകയും നാം അകാരണമായി വിമർശിക്കപ്പെടുകയും നമ്മുടെ ആത്മാഭിമാനം ഇടിച്ച് താഴ്ത്തപ്പെടുകയും അംഗീകാരം വിമർശിക്കപ്പെടുകയും നമ്മെ ഒരു വിടക്കായി മറ്റുള്ളവർ മുമ്പാകെ എണ്ണത്തക്ക നിലയിൽ നമ്മെ അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യും? ഇവിടെ 23, 24 വാക്യങ്ങളിൽ ദാവീദ് പറയുകയാണ്. അതായത്, പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംസാരിക്കുന്നു. പ്രഭുക്കന്മാരായ ആളുകളും ഇരുന്ന് എനിക്ക് വിരോധമായി സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരും ആകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് വാക്യങ്ങളാണ്. നാശോന്മുഖമായ വിമർശനങ്ങൾ നമുക്കെതിരെ എതിരാളികളെ അഴിച്ചുവിടുമ്പോൾ നാം എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ഈ സംഗീതത്തിൽ പറയുന്നത്. 3 അതിപ്രധാനമായ പ്രതികരണങ്ങളാണ് ഈ ബന്ധത്തിൽ സങ്കീർത്തനക്കാരൻ ചെയ്തത്. അത് തന്നെ നമ്മളും ചെയ്താൽ മതി. നമ്മളും ചെയ്താൽ സങ്കീർത്തനക്കാരൻ ചെയ്ത ഈ 3 കാര്യങ്ങൾ നമ്മളും ഇങ്ങനെയുള്ള വിമർശനത്തിൽ ബന്ധം ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായും ആ വിമർശനങ്ങളിൽ നമുക്ക് അടിപതലാതെ നിൽക്കുവാനായി കഴിയും. ഇവിടെ സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതായത്, പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. സാധാരണക്കാരല്ല ഈ സംഭാഷിക്കുന്നത്, ഉന്നതന്മാരായ ആളുകൾ, പ്രഭുക്കന്മാരായ ആളുകൾ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ സാമ്പത്തിക വിഷയം കൈകാര്യം ചെയ്യുകയും അവിടുത്തെ ആത്മീയ ശുശ്രൂഷകൾ നിയന്ത്രണം കൈക്കലാക്കി വയ്ക്കുകയൊക്കെ ചെയ്ത ആളുകൾ അവരിരുന്നുകൊണ്ട് നീങ്ങുന്നു.
നമുക്ക് വിരോധമായി സംഭാഷിക്കുന്നു. അങ്ങനെ ചെയ്ത് ധാരാളം ആളുകളുണ്ട്. അതായത് പ്രമാണിക്കപ്പെട്ട ആളുകൾ, ചുമതലപ്പെട്ടവർ എന്നൊക്കെ ഓമനപ്പയിൽ അറിയപ്പെടുന്ന ആളുകളാണ് അവർ. വേർപെട്ട സഭകളുടെ ചരിത്രത്തിൽ എനിക്കറിയാം, അവർ പറയുന്നത് ചുമതലപ്പെട്ടവർ എന്നാണ്. ആരുടെ എന്ത് ചുമതലപ്പെട്ടവർ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രാദേശിക സഭകളിൽ അതിൽ തന്നെ സ്വതന്ത്രമാണ്. ഒരു പ്രാദേശിക സഭയിലെ ആത്മീയ ശുശ്രൂഷ ആ സ്ഥലസഭയിലെ സുവിശേഷകന്മാരും അവിടുത്തെ മൂപ്പന്മാരും കൂടെ ചേർന്ന് ദൈവജനത്തിൻ്റെ ആത്മീയ അഭിവൃദ്ധി ലക്ഷ്യമാക്കി ദൈവമഹത്വത്തിനായി ചെയ്യുന്ന ശുശ്രൂഷയാണ്. പിന്നെ ഈ ചുമതലപ്പെട്ടവരുടെ സംഘം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി, ആരവരെ നിയമിച്ചു, അവരെങ്ങനെ രംഗത്ത് വന്നു, ഇതൊന്നും എനിക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ എൻ്റെ ബാല്യം മുതലേ ഞാൻ കേട്ടിട്ടുണ്ട്. ചുമതലപ്പെട്ടവരുമായിട്ട് ആലോചിക്കട്ടെ, ചുമതലപ്പെട്ടവർ ചിന്തിക്കട്ടെ, ചുമതലപ്പെട്ടവർക്ക് സ്വീകാര്യമല്ല ഇങ്ങനെയുള്ള പല വാക്കുകളും ഞാൻ നമ്മുടെ ചില സ്വയം പ്രമാണികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള എതിർപ്പുകൾ ഈ സങ്കീർണക്കാരനായ ദാവീദ് പച്ചയായ വിമർശനങ്ങളെ അഭിമുഖീകരിക്കേണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് വായിക്കുന്നത്. അതായത് പ്രഭുക്കന്മാർ വിരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, ഞാനോ നിന്റെ ചട്ടങ്ങളെ വിധികളെ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. മെഡിറ്റേറ്റ് ഓൺ ദി വേർഡ് ഓഫ് ഗോഡ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സകലവും നമുക്കെതിരായി, അതായത് സാധാരണക്കാരും പ്രമാണികളും പ്രഭുക്കന്മാരും മൂപ്പന്മാരും മറ്റ് സഹപ്രവർത്തകരും എല്ലാം നമ്മുടെ നാശം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ നമ്മുടെ നശീകരണം ലക്ഷ്യമാക്കി നമുക്ക് വിരോധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ദൈവവേദൻ എന്ത് ചെയ്യണം? ലെറ്റ് ഹിം മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം അവൻ ധ്യാനിക്കട്ടെ എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനത്തിൽ ഏകാഗ്രമായി കഴിയുമ്പോൾ നിശ്ചയമായും ദൈവികമായ അനുഗ്രഹങ്ങൾ, അതായത് ശരിയും തെറ്റും നമ്മളെ തിരിച്ചറിയാനുള്ള കഴിവ്, ജീവിത വിശുദ്ധി, ആത്മീക സൗന്ദര്യം, ഇതെല്ലാം കൂടെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് ദൈവസമാധാനമായി നിറയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ഓർക്കുകയും എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രി തോറും നിന്റെ ന്യായപ്രമാണങ്ങളെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടതുപോലെ തൃപ്തി വരുന്നുവെന്നാണ് ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറഞ്ഞിട്ടുള്ളത്. മജ്ജയും മേധസ്സും എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഓജസ്സും തേജസ്സും ഉണ്ടാകുന്നു എന്നതിൻ്റെ അർത്ഥം. മനസ്സിൻ്റെ ഓജസ്സും തേജസ്സുമാണ് ശരീരത്തിൻ്റെ ഓജസ്സും തേജസ്സും. മനസ്സിനെ ബാധിക്കുന്ന ഏത് പ്രമേയവും മനുഷ്യൻ്റെ ശരീരത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമോദമായിരിക്കണം. വചനത്തെ ധ്യാനിക്കണം. നമ്മെ നശിപ്പിച്ചു കളയുവാൻ നമുക്ക് വിരോധമായി ഗൂഢാലോചന ചെയ്യുന്ന, നികൃഷ്ടമായ നിലയിലുള്ള ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ചെയ്യുന്ന ആളുകൾ നമുക്ക് വിരോധമായി എഴുന്നേൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യണം? ലെറ്റ് അസ് മെഡിറ്റേറ്റ് ഓൺ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനം ധ്യാനിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കുകയും നാം ദൈവസ്ഥാനത്തിൽ അനുഗ്രഹം പ്രാപിച്ചവരായി തീരുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മുടെ പ്രതിയോഗികളായ ആളുകൾ നാശോന്മുഖമായ ഉദ്ദേശത്തോടെ നമ്മളെ അകാരണമായി വിമർശിച്ച് നശിപ്പിക്കുന്നതിനെ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും പരിഹാരിക്കുകയും ചെയ്താൽ നമ്മൾ സ്വാഭാവികമായി അസ്വസ്ഥതയുള്ളവരായി തീരുകയും ആ അസ്വസ്ഥത നമ്മിൽ ഉത്കണ്ഠാവുലരാക്കി നമ്മെ തീർക്കുകയും അത് നമ്മെ വളരെയധികം സംഘർഷഭരിതം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും, സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ദോഷിക വിമർശനങ്ങളാൽ അസ്വസ്ഥരായി നാം എന്ത് ചെയ്യുക? അസ്വസ്ഥരായിട്ട് ദുഃഖിതരായി നാം വളരെയധികം ഞെരുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇരുത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുവാൻ തക്കവണ്ണം ദോഷികമായ വിമർശനങ്ങളെ മനസ്സിൽ താലോലിക്കാൻ പാടില്ല, അതിനെ ചിന്തിക്കാൻ പാടില്ല. അവരത് ചെയ്യട്ടെ. ഈ സിംഹാസനം വിട്ട് ഓടിപ്പോകുമ്പോൾ ഷിമയി എന്ന് പറയുന്ന ഒരാള് ദാവീദിനെതിരെ വഴിയിൽ എതിർപ്പെട്ട് രക്തപാതക നീജ പോ എന്ന് പറഞ്ഞ് അവനെ നാശകരമായ നിലയിൽ ശപിക്കുകയും വിമർശിക്കുകയും ചെയ്തതായി ശമൂവേലിന്റെ പുസ്തകം വായിക്കുന്നു. അവിടെ യോവാബ് ദാവീദിന്റെ സൈന്യാധിപനായ യോവാബ് പറഞ്ഞു, മഹാരാജാവേ ഇവനെ അങ്ങേ ശപിക്കുന്നത് കേട്ടില്ലേ? അപ്പൊ അദ്ദേഹം പറയുകയാണ്, എന്റെ കടിപ്രദേശം ഉത്ഭവിച്ച ഈ എന്റെ മകൻ ഇന്ന് എനിക്ക് വിരോധമായി തിരിഞ്ഞിരിക്കെ ഈ ചെള്ള് അവൻ ശപിക്കട്ടെ, യഹോവേ നീയോ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ഓടിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ശത്രുവിന്റെ നാശോന്മുഖമായ വിമർശനത്തെ ധ്യാനിക്കാതെ എന്ത് ചെയ്യുക? ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുക. അതാണ് ദൈവത്തിൻ്റെ വചനത്തെ, ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. രണ്ടാമതായി ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള നാശോന്മുഖമായിരിക്കുന്ന വിമർശനങ്ങളെ അഭിമുഖീകരിക്കേണ്ടായി വരുമ്പോൾ
ഡിലൈറ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവ വചനത്തിൽ സന്തോഷിക്കുക. 24-ാമത്തെ വാക്യം അതാണ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു, നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദമാകുന്നു. ലെറ്റ് അസ് റിജോയ്സ് ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്, ലെറ്റ് അസ് ബി ഡിലൈറ്റഡ് ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ പ്രമോദമായി, ദൈവവചനം നമ്മുടെ പ്രമോദമായി തരിക. യുവർ ടെസ്റ്റിമണീസ് ഓൾസോ ആർ മൈ ഡിലൈറ്റ്സ്, നിന്റെ നിൻ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചില ആളുകൾ നുണപ്രചരണങ്ങളിൽ സന്തോഷിക്കുന്ന ആൾക്കാർ, ചിലർക്ക് അതാണ് പ്രമോദ വിഷയം. ആരെ കിട്ടിയാലും വേറൊരാളെ കുറിച്ച് നുണ പറയും, അത് ചില ആൾക്കാർക്ക് ഒരു പ്രമോദമാണ്. മറ്റ് ചില ആൾക്ക് വേറെ ചില ആളുകളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരത്തുക, വിശ്വസിപ്പിക്കുക, അത് പ്രമോദമായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഇവിടെ സംഗീതകാരൻ പറയുന്നതാണ്, മറ്റുള്ള ആളുകൾ നുണപ്രചരണത്തിലൂടെ തനിക്കെതിരായി അപവാദ ശരങ്ങൾ എഴുതിവിടുകയും തന്നെ ഇരുത്തിക്കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് ദൈവ സാക്ഷ്യങ്ങളിൽ പ്രമോദമായി അതിനെ സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുകയും വചനത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി അദ്ദേഹം പറയുന്ന ഈ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തെ എതിർപ്പെടുവാൻ മതിയായ മൂന്നാമത്തെ മാർഗ്ഗം പറയുന്നത് ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തെ അനുസരിക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്, ഡിലൈറ്റ് ഓൺ ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്, ആൻഡ് ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനത്തെ ധ്യാനിക്കുക, അതുപോലെ ദൈവവചനത്തിൽ പ്രമോദിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക, ദൈവവചനത്തെ അനുസരിക്കുക. ഇവിടെ 24-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ സാക്ഷ്യങ്ങളുടെ പ്രമോദവും എന്റെ ആലോചനക്കാരും ആകുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിൽ ആലോചനയുണ്ടെന്നാണ് സദൃശവാക്യത്തിൽ ശലോമോൻ പറയുന്നത്. ഒരു ദൈവവേദന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആലോചനക്കാർ എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അവന്റെ പേര് തന്നെ കൗൺസലർ എന്നാണ്. ആലോചനക്കാരൻ അവൻ നമ്മുടെ കൗൺസലറാണ്. തക്ക സമയത്ത് നമുക്ക് ആവശ്യമായ തീരുമാനങ്ങളെ കൈക്കൊള്ളുവാൻ നമുക്ക് ദൈവികമായിരുന്ന ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തിന്റെ കൗൺസലറാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. രണ്ടാമത് ദൈവത്തിന്റെ വചനമാണ്. നിന്റെ വചനം, നിന്റെ കൽപ്പനകൾ എന്താകുന്നു? എന്റെ ആലോചനക്കാരാകുന്നു. നമ്മുടെ ജീവിതത്തിലെ പല സമയങ്ങളിലും നമുക്ക് എന്ത് ചെയ്യേണ്ടു എന്ന് അറിയാതെ നാം ഉഴന്നു പോകുന്ന ചില ജീവസാഹചര്യങ്ങളുണ്ട്. വി കംസ് ഇൻ എ പെർപ്ലെക്സിറ്റി, എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ. അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യം ഞാൻ നിങ്ങൾ അകപ്പെടുമ്പോൾ ദീണം, ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ബി അവർ കൗൺസിലർ. നമ്മുടെ ജീവിതത്തിന്റെ ആലോചനക്കാരനായി ദൈവവചനം ഇരിക്കട്ടെ. ദൈവവചനത്തിലേക്ക് നാം കടന്നു ചേരുമ്പോൾ വചനം നമ്മെ വഴി നടത്തും എന്നാണ് പറയുന്നത്. ഇതിന്റെ എബ്രായ മീനിങ്, അതായത് എബ്രായ ഭാഷയിലെ ഈ വാക്യത്തിന്റെ മീനിങ് ദ മെൻ ഓഫ് മൈ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആലോചനക്കാരനായ പുരുഷൻ എന്നാണ് അത് അവിടെ പറയുന്നത്. എന്റെ ആലോചനക്കാരനായ പുരുഷൻ, അത് വേറെ ആരുമല്ല, കർത്താവ് താൻ തന്നെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അവിടുത്തെ നിത്യമായ വചനവുമാണ്. പലപ്പോഴും അധികാരികളായ ആളുകൾ, നമ്മുടെ സ്നേഹിതന്മാരായ ആളുകൾ, ചില വേള നമ്മുടെ പ്രതിയോഗികളായ ശത്രുക്കളായ ആളുകൾ, അവരൊക്കെ നമുക്ക് ആലോചന തരുവാൻ നമ്മെ സമീപിക്കും. ശത്രുക്കളും നമുക്ക് ആലോചന പറഞ്ഞു തരും, അതുപോലെ സ്നേഹിതന്മാരും ആലോചന പറഞ്ഞു തരും. ചില സമയത്ത് അധികാര ബന്ധത്തിൽപ്പെട്ട ആളുകളും നമുക്ക് ആലോചന പറഞ്ഞു തരും. എന്നാൽ നാം ദൈവത്തിൽ വായിക്കുന്നത് ഗെറ്റ് യുവർ കൗൺസൽ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവ വചനത്തിൽ നിന്ന് ദൈവം നാം ആലോചന സ്വീകരിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിലൊക്കെ ധാരാളം വിമർശകങ്ങളെ നാം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരും. ഓരോ ദിവസവും നന്മ ചെയ്താലും നന്മയായത് പറഞ്ഞാലും ആളുകൾ നമ്മളെ വിമർശിക്കും. അപ്പോൾ വിമർശിക്കുന്നവരുടെ ഒന്നും വായ കെട്ടാൻ നമുക്ക് സാധിക്കുകയില്ല. ദോഷകരമായ ലക്ഷ്യത്തിലൂടെ നമ്മെ വിമർശിക്കുന്നവരുണ്ട്, നന്മയ്ക്കായി വിമർശിക്കുന്ന ആളുകളുണ്ട്. അതിനെയാണ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നും പറയുന്നത്. സൃഷ്ടിപരമായ വിമർശനവും ദോഷകരമായ വിമർശനവും. ദോഷകരമായി നമ്മെ വിമർശിക്കുമ്പോൾ പലപ്പോഴും നാം അസ്വസ്ഥരായിത്തീരുകയും നമ്മുടെ ഹൃദയത്തിൽ സംഘർഷമുണ്ടാകുകയും ദുഃഖഭാരം നമ്മളേറുകയും ചെയ്യും. അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനത്തിൽ നാം ധ്യാനിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുക. പ്രതിയോഗി അവൻ്റെ ജോലി ചെയ്യട്ടെ. നാം എന്ത് ചെയ്യണം? ദാവീദ് ഇതുപോലെ ദൈവവചനം ധ്യാനിക്കണം. രണ്ടാമതായി ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രമോദമായി തീരണം. അതായത് നിന്റെ വചനം എൻ്റെ പ്രമോദമാകുന്നു എന്ന് ദാവീദ് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം ജീവിതത്തിൽ കഷ്ടകാലത്ത് നിന്റെ വചനം എനിക്ക് പ്രമോദമാകുന്നു. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും നഷ്ടങ്ങളുടെയും അതുപോലെ തന്നെ എന്ത് തിരഞ്ഞെടുക്കണം എന്ന് അറിയാൻ വയ്യാതെ കുഴഞ്ഞു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലും
ഒരു ദൈവവൈതലിന്റെ പ്രമോദം, അത് വിനോദം എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമായിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഓ ബ്രദറിന് ഇതിനൊന്നും സമയം കാണത്തില്ലല്ലോ, എപ്പോഴും ഇങ്ങനെ ദൈവവചനമായിട്ടിരിക്കുകയല്ലേ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ സംബന്ധിച്ച് പറയാൻ എനിക്കതില്ല എന്റെ പ്രമോദം. കാരണം അറിയാവോ, ഞാൻ നിങ്ങളോടൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിശയോക്തിയായി കണക്കാക്കരുത്. ഈ വൈകിട്ട് 6 മണിക്കായി മലയാളം ന്യൂസ് ടി വിയുടെ, അതുപോലും കാണാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സില്ല, അതിന് സമയവുമില്ല. കാരണം അറിയാവോ, ഐ ആം ഫുള്ളി ഇൻവോൾവ്ഡ് ഇൻ ദി മെഡിറ്റേഷൻ ആൻഡ് ടീച്ചിങ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ ധ്യാനത്തിലും അതിന്റെ പഠനത്തിലും അതിന്റെ പഠിപ്പിക്കലുകളിലും എല്ലായ്പ്പോഴും വ്യാപൃതനായിരിക്കുകയാണ്. എന്റെ പ്രമോദം അതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനത്തിലെ കഠിനമായ ഭാഗങ്ങളെ പരിശോധിക്കുക, അതിൽ നിന്ന് ആത്മീയമായ ഊർജം കണ്ടെത്തുക, ആശ്വാസം കണ്ടെത്തുക, ആലോചനകളെ കണ്ടെത്തുക. അതൊക്കെയാണ് എന്റെ ജീവിതത്തിന്റെ പ്രമോദം, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ പ്രസാദകരമായ ഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ചില സമയത്ത് അധികാരികളായ ആളുകൾ, സഭാമണ്ഡലത്തിലോ രാഷ്ട്രീയ മണ്ഡലത്തിലോ മതമണ്ഡലത്തിലോ ഒക്കെയുള്ള ആളുകൾ, സർക്കാർ തലത്തിലുള്ള ആളുകളൊക്കെ നമുക്ക് നല്ല ആലോചന പറഞ്ഞു തരും, ആലോചനകൾ നമ്മൾ സ്വീകരിക്കണം. സ്നേഹിതന്മാർ നല്ല ആലോചനമായി ചിലപ്പോൾ വരും, അത് ചിലപ്പോൾ നന്മയേക്കാൾ കൂടുതൽ തിന്മയായി വരുമെന്നുവരാം. പ്രതിയോഗികൾ നമ്മളെ കുഴി ചാടിക്കാൻ ചില ആലോചനകളുമായി നമ്മുടെ അടുക്കൽ വരും. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും നല്ല ആലോചനക്കാരൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മാറ്റമില്ലാത്ത അവിടുത്തെ വചനവുമാകുന്നു. ജീവിതത്തിലെ ചില നിർണായക സമയങ്ങളിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ആടി ഉലയുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് ചെല്ലുക, ദൈവത്തിൻ്റെ വചനം വായിക്കുക, ധ്യാനിക്കുക, അതിൽ പ്രമോദിക്കുക, ആ വചനത്തെ അനുസരിക്കുക. അപ്പോൾ നിശ്ചയമായും വചനം നമ്മുടെ ആലോചനക്കാരനായി തീരുകയും ദൈവത്തിൻ്റെ ആത്മാവ് നേർനിലത്തിൽ നമ്മെ നടത്തുകയും ചെയ്യും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും വിമർശകരായ ആളുകൾ നമുക്കെതിരെ ഉണ്ടായിരിക്കും. ദാവീദിനെ പോലെയുള്ള ആളുകൾ എത്രയോ, ദാവീദിനെതിരെ എത്രയോ ആളുകൾ വിമർശനശരങ്ങളുമായി വന്നു അവനെ ഇടിച്ചു കളയുവാൻ. അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തോലി അധികാരത്തെ വിമർശിക്കുന്ന ആളുകളായിരുന്നു കൊരിന്തിലും ഗലാത്തിയിലുമുള്ള വിശ്വാസികൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മയൊക്കെ ആളുകൾ വിമർശിക്കും, അകാരണമായി വിമർശിച്ചു എന്ന് വരാം. ചിലൊക്കെ വിമർശിക്കുന്നത് ആസിഫ് നമ്മൾ അവരുടെ പെയ്ഡ് എംപ്ലോയീസ് എന്നുള്ള നിലയിലാണ്. അങ്ങനെയൊക്കെ ഭാവിക്കേണ്ട മീതെ ഭാവിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ അധികാരത്തിന്മേൽ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കൈയെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിലക്കുന്ന ആളുകളുണ്ട്. നാം എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്ത് എഴുതണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മേറെ ചില ആളുകളാണെന്ന് ചിന്തിക്കത്തക്കം തരികയും നമ്മുടെ മേൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ വരുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ദൈവം എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുക, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രമോദിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക. അപ്പോൾ വചനം നമുക്കാവശ്യമായ ആലോചന നൽകുകയും നാം ദൈവ വഴികളിൽ ശുഭാപ്തി വിശ്വാസമുള്ളവരായി അനുഗ്രഹമുള്ളവരായി മുമ്പോട്ട് പോകുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. ഈ ചിന്തകൾ ഇന്ന് രാത്രിയിൽ നമുക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ വീണ്ടും നാളെ രാത്രിയിൽ മറ്റൊരു ഭാഗവുമായി നമുക്ക് കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.